കപ്പലണ്ടി പൊതിഞ്ഞു കൊടുക്കാൻ വാങ്ങിയ നോട്ടുബുക്കിലുണ്ടായിരുന്ന പണം വീട്ടുകാർക്ക് തിരികെ നൽകി തമിഴ്നാട് സ്വദേശിയായ കപ്പലണ്ടി കച്ചവടക്കാരൻ. കൊട്ടാരക്കര പുത്തൂർ ടൗണിലും പരിസരങ്ങളിലും ഉന്തുവണ്ടിയിൽ കപ്പലണ്ടി വറുത്ത് കച്ചവടം ചെയ്യുന്ന തമിഴ്നാട് പുതുക്കോട്ട സ്വദേശി അള്ളാപ്പിച്ചിയാണ് കാശിനേക്കാൾ വിലയുണ്ട് തന്റെ നേരിന് എന്ന് തെളിയിച്ചത്. പുത്തൂർ സ്വദേശി ശശികുമാറിനാണ് അള്ളാപ്പിച്ചിയുടെ സത്യസന്ധതയിൽ 4000 രൂപ തിരികെ ലഭിച്ചത്. കണ്ടുപരിചയമുള്ള ശശികുമാറിനോട് കപ്പലണ്ടി പൊതിയാൻ പറ്റിയ പഴയ ബുക്കുകളോ മാസികകളോ ഉണ്ടെങ്കിൽ നൽകണമെന്ന് അള്ളാപ്പിച്ച ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് മകന്റെ പഴയ പുസ്തകങ്ങൾ ശശികുമാർ നൽകുകയും ചെയ്തു. വാടക വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോഴാണ് ബുക്കുകളിലൊന്നിൽ പണമിരിക്കുന്നത് അള്ളാപ്പിച്ച കണ്ടത്. ഉടൻ തന്നെ ശശികുമാറിനെ തേടിപ്പിടിച്ച് തുക കൈമാറുകയായിരുന്നു. പിന്നെ മോൻ്റെ 9ാം ക്ലാസ്സിലെ പുസ്തകം എല്ലാവിടെ ഒരു ബാഗിനകത്ത് വെച്ചിരുന്നു. ഞാൻ വീട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നേ. അപ്പോൾ ഈ അള്ളാപ്പിച്ച എൻ്റെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്താ, ഞാൻ എന്നും വന്ന് കപ്പലണ്ടി മേടിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചേ, പിന്നെ ഇത് പിന്നെ പുസ്തകം പഴയ പുസ്തകം എല്ലാം ഉണ്ടെങ്കിൽ കപ്പലണ്ടി പുതിയാൻ തരാം. ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ്റെ ബുക്ക് ഇങ്ങനെ അവിടെ ഒരു വെച്ചിരുന്നില്ലേ, ഞാൻ ഒരു ബാഗിനകത്തിരുന്നു. ആ ബാഗ് സഹിതം ഞാൻ എടുത്ത് ഞാൻ കൊടുത്തു പുള്ളിക്ക്. അങ്ങനെ കക്ഷി ഇത് അന്ന് രാത്രി വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി ഇതിൻ്റെ ബാഗിൻ്റെ കവറങ്ങ് ഊരിക്കളയല്ലോ, അടുത്ത പേപ്പറിലെ കപ്പലണ്ടി പുതിയാടുകൂ. അങ്ങനെ കപ്പലണ്ടി പുതിയടുത്തിടത്ത് വഴിയുണ്ട് ഈ നോട്ട് ബുക്കിനകത്തിരുന്നതാണ്. അപ്പോൾ എൻ്റെ മോന് കണ്ണ് പോയായിരുന്നു, ഒരു കണ്ണ് പോയായിരുന്നു കൂട്ടുകാരുമായിട്ടുള്ള ഇതിൽ. അപ്പോൾ അയാളുടെ കൂട്ടുകാരും ബന്ധുക്കളും ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കൊണ്ടുവന്ന് കുറേശ്ശെ കൊടുത്ത പൈസ 1000-500 കൊടുത്തത് ഞങ്ങളില്ലാത്ത സമയത്ത് ഇയാൾ ഇയാളുടെ നോട്ട് ബുക്കിനകത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നെയാണ്. അങ്ങനെ ഇത് ഇയാൾ അമ്മയെടുത്ത് പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇരിക്കട്ടെ, അത് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മോൻ എടുക്കാം, ഇപ്പോൾ എടുക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചത്. ഇത് അമ്മയും മറന്നു മോനും മറന്നു, 3 വർഷമായി അങ്ങനെ ഇല്ല. ബുക്കിനകത്ത് ഭദ്രമായിട്ടിരുന്നേ ഇത്. അപ്പോൾ ഇത് ബുക്ക് എടുത്ത് ഞാൻ അള്ളാപ്പിച്ചേക്ക് കൊടുത്തു. അള്ളാപ്പിച്ച നോക്കിയപ്പോൾ കാശുണ്ട്, ഇളകി വീണ്. അങ്ങനെ പിറ്റേന്ന് ആ സമയത്ത് ഈ അള്ളാപ്പിച്ച എന്നെ അറിയത്തില്ല, കണ്ടുള്ള പരിചയമുണ്ട്. എന്നെ റോട്ടി വെച്ച് കണ്ട് എന്നെ വിളിച്ചിട്ട് ഒരു പൊതി എടുത്ത് എൻ്റെ ഇത് ചെയ്യുക. അപ്പോൾ എന്തോന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നാ നോക്ക്, ഞാൻ പറഞ്ഞ പൈസ. അപ്പോൾ എന്തോ പൈസ എന്ന് പറയുന്നില്ല. അപ്പോൾ അള്ളാപ്പിച്ച ഇങ്ങനെ ഒളിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയ പൈസയാ. അങ്ങനെ ഞാനിപ്പോൾ ഒരു അള്ളാപ്പിച്ചയ്ക്കൊരു പാരിതോഷികം കൊടുക്കാനായിട്ടാണ് വന്നത്. പക്ഷേ അള്ളാപ്പിച്ച സമ്മതിക്കുന്നില്ല. അള്ളാപ്പിച്ച പറഞ്ഞാൽ എനിക്ക് സ്നേഹം മതി. അപ്പോൾ ആ സ്നേഹത്തിന് ആ മനുഷ്യൻ്റെ വ്യക്തിത്വം അതിനെ നമ്മൾ ബഹുമാനിക്കുക. കാരണം വേറൊരു വ്യക്തിയുടെ കയ്യിലായി ഇത് കിട്ടിയിരുന്നെങ്കിലേ പുള്ളി കാണിക്കത്തുമില്ല. കാരണം ഇദ്ദേഹം രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ തുറന്നു നോക്കുന്നത്. വേറൊരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ ഇത് പുറത്തു പോലും അറിയത്തില്ല. അങ്ങനെയാണ് ഈ സംഭവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിനെ എത്ര ശ്രമിച്ചാലും മതിയാവത്തില്ല. അതാണ് പുള്ളി ഏണ്ട് 3-4 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ചുങ്കാത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസമാണ്. പക്ഷേ ഇങ്ങനെ റോഡ് പോയി എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ വരും. അങ്ങനെയാണ് സംഭവം. മാസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട് എന്ന് കരുതിയ തുകയാണ് ഇപ്പോൾ തിരികെ കിട്ടിയതെന്നും എവിടെയാണ് വെച്ചത് എന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നുവെന്നും ശശികുമാർ പറഞ്ഞു.